ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. കേരള മെക്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാറുകളുടെ ക്ലച്ച് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാനുവൽ കാറുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ സാധാരണഗതിയിൽ പഴയ കാറുകളിലൊക്കെ ഈ ക്ലച്ചിന്റെ ഓപ്പറേഷൻ ഒന്നിലെ ഒരു കേബിൾ വഴിയായിരിക്കും കൺട്രോൾ ആവുക, അല്ലെങ്കിൽ ഒരു പക്ഷെ ലിങ്കേജ് വഴിയായിരിക്കും കൺട്രോൾ ആവുക. അപ്പോൾ അത് നമുക്ക് ക്ലച്ചിന് വരുന്ന തേയ്മാനം അനുസരിച്ച് പെഡലില് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലച്ച് പെഡലിൽ നമുക്ക് കൂടുതൽ ഫോഴ്സ് നൽകേണ്ടി വരും എൻഗേജും ഡിസെൻഗേജ് ചെയ്യാനായിട്ട്. ക്ലച്ച് കൂടുതൽ ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഹൈഡ്രോളിക് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ഉള്ള കാറുകളിൽ കൂടുതൽ കാറുകളിലും ക്ലച്ചിന് വേണ്ടിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അതായത് കേബിളിനും ലിങ്കേജിനും പകരം ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹൈഡ്രോളിക് ഫോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാലിൽ അധികം ഫോഴ്സ് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ക്ലച്ച് ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം വന്നേക്കുന്നത്. ഈ ഒരു ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ക്ലച്ചുകളിൽ തേയ്മാനം വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ഡ്രൈവറിന് അല്ലെങ്കിൽ ഒരു വാഹന ഉപഭോക്താവിനും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഉള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊരു കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള ഒരു കാറുകളിൽ സിംറ്റംസ് എളുപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന അനുസരിച്ചുള്ള ഒരു സ്പീഡ് കാറിന് കിട്ടുന്നില്ല എങ്കിൽ, കാറിന് മൂവ് ആകാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ എഞ്ചിൻ സൗണ്ട് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. എഞ്ചിൻ സൗണ്ട് കൂടും, ആർ പി എം കൂടും, പക്ഷെ അതനുസരിച്ചുള്ള ഒരു വേഗത കാറിന് ലഭിക്കത്തില്ല, ഒരു സ്പീഡ് കാറിന് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ ക്ലച്ച് ആവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ക്ലച്ച് പരിശോധിപ്പിക്കുക. ഇതിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് ഇതേപോലെ ഒരു കസ്റ്റമർ വന്നിരുന്നു. ആക്സലറേഷൻ, സഡൻ ആക്സലറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആർ പി എം ഒരുപാട് ഹൈ ആവുന്നുണ്ട്, കാർ മൂവ് ആവാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്ന് ഒരു കൺസേണുമായിട്ടാണ് കസ്റ്റമർ വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ സൈഡ് മെക്കാനിക്കലി വേറെ ഇഷ്യൂ ഒന്നുമില്ല, വേറെ ഇലക്ട്രിക്കലി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലച്ച് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാവുന്നത്. വലിയ കാര്യമായിട്ടുള്ള ടൈറ്റ് നമുക്ക് ഫീൽ ആകത്തില്ല. എന്നാൽ ഫൈനലി നമ്മൾ അഴിച്ചു നോക്കുമ്പോഴാണ് ക്ലച്ചിന്റെ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ക്ലച്ചിന്റെ കണ്ടീഷൻ ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് ഇതിന്റെ ക്ലച്ച്, ക്ലച്ച് ഡിസ്ക് ആണിത്. ക്ലച്ച് ഡിസ്കിന്റെ തേയ്മാനം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലോണം തന്നെ തേഞ്ഞ് തീരാറായിട്ടുണ്ട്. ഗ്രൂവ്സിന്റെ കട്ടിങ് വളരെ ചെറിയ തിക്നെസ് മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഇതിന്റെ ലൈനർ കംപ്ലീറ്റ്ലി, ക്ലച്ച് ലൈനർ കംപ്ലീറ്റ്ലി തേഞ്ഞ് തീരാറായിട്ടുണ്ട്. നമുക്ക് കാണുമ്പം മനസ്സിലാക്കാം ഇത് യൂണിഫോം ആയിട്ടുള്ള ഒരു തേയ്മാനമല്ല. ഏകദേശം ക്ലച്ച് തീരാറാകുമ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. കരിഞ്ഞു പിടിച്ച പാടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റിലും നമുക്ക് കരിഞ്ഞു പിടിക്കുന്ന ഒരു പാടുകൾ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റിലും നമുക്ക് ഈ ചെറിയ സ്റ്റാമ്പ് മാർക്ക് പോലെ ബ്ലൂയിഷും ബ്ലാക്കിഷ് ഷെയ്ഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സ്ലിപ്പാകുമ്പോൾ, ക്ലച്ച് തേഞ്ഞ് തീരാറാകുമ്പോൾ സ്ലിപ്പാകാൻ നേരത്ത് വരുന്ന പാടുകളാണിത്. അപ്പം അതിലും അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റ് പലപ്പോഴും റീയൂസ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ പ്രഷർ പ്ലേറ്റ് നമ്മൾ ക്ലച്ച് മാറുമ്പോൾ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച്, അതേപോലെ റിലീസ് ബിയറിംഗ് ഒരുമിച്ച് മാറുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഈ കാണുന്ന ഈ ഫിംഗേഴ്സ്, ഈ പ്രഷർ പ്ലേറ്റിൽ വരുന്ന ഫിംഗേഴ്സിൻ്റെ പ്രഷർ കാര്യമായിട്ടുള്ള, അതിൻ്റെ ടെൻഷനിൽ കാര്യമായിട്ടുള്ള കുറവ് വരാം. ഇതേപോലെ പ്രോപ്പർ ടെൻഷൻ ഇല്ലാത്ത ഒരു പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ചാൽ അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല, ക്ലച്ച് ഓപ്പറേഷൻ സ്മൂത്ത് ആയിരിക്കത്തില്ല. അതേപോലെ തേയ്മാനം ചെന്നിട്ടുള്ള ഒരു പ്രഷർ പ്ലേറ്റ് റീയൂസ് ചെയ്യാതെ തന്നെ ഇരിക്കണം. ഈ സെയിം സംഭവം തന്നെയാണ് റിലീസ് ബിയറിംഗിൻ്റെ കാര്യത്തിലും. റിലീസ് ബിയറിംഗിൻ്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറുന്നത് തന്നെ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ സ്റ്റക്ക് ആവാനോ മറ്റു കേടുപാടുകൾ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ ഈ ഒരു കാർ ചിലപ്പോൾ ഒരു 1500-2000 km കൂടി ഓടിയേക്കാം. പക്ഷെ എങ്ങും ഇല്ലാത്ത ഒരു ലൊക്കേഷനിലാണ് ഇത് ബ്രേക്ക് ഡൗൺ ആവുന്നതെങ്കിൽ, അതായത് വേറെ ഗാരേജുകളൊന്നുമില്ല, വർക്ക്ഷോപ്പുകളൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ലോങ് പോകുന്ന വഴിക്കാണ് ഇത് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി തീരുന്നതിന് ഒരുപക്ഷെ. പക്ഷെ ഇങ്ങനെ ഒരു സിംറ്റംസ് നേരത്തെ കസ്റ്റമർ നമ്മളോട് സൂചിപ്പിച്ചതിനാൽ ഈ ഒരു സംഗതി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക, ശ്രദ്ധിക്കുക. ക്ലച്ച് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നാൽ ക്ലച്ച് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ Q&A സീരീസിന്റെ പാർട്ട് 3 ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. കാരണം ചില ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, വീഡിയോ വലിയ ലെങ്തി ആയിരിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ മറുപടിയും ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പുണ്ടാവും. അപ്പൊ അതും നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ അതിന്റെ ചോദ്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ചോദ്യങ്ങൾ, ഫിയറ്റ് പൂണ്ടോ ഡീസലിന്റെ റിവ്യൂ ചെയ്യാമോ? ഓക്കെ, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ഒന്ന് പ്രവർത്തിച്ച് തുടങ്ങട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഹ്യുണ്ടായ് ഇയോണിന് ഏത് ഗിയർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഹ്യുണ്ടായ് ഇയോണിന് യൂസ് ചെയ്യുന്നത് API GL4 അല്ലെങ്കിൽ SAE
75W85 ആണ് അതിന്റെ ഒരു ഗിയർ ഓയിലിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. അതൊരു 2.45 ലിറ്റർ ആണ് വരുന്നത്, അതായത് 2 ലിറ്റർ 450 മില്ലി ആണ് അതിന്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത്. അപ്പൊ ഗിയർ ഓയിലിന്റെ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പലരും ഗിയർ ഓയിൽ ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ട് പലരും വീട്ടിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ ടിപ്സ് പറയാനുള്ള എന്താ വെച്ചാൽ, ടെക്നിക്കലി പരിചയമില്ലാത്ത ആൾക്കാര് വീട്ടില് അത് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ, നമ്മള് പല കാറുകൾക്കും പല മേക്കിൻ മോഡലിനും ഡ്രെയിൻ പ്ലഗും അതിന്റെ ഫില്ലിംഗ് പ്ലഗും ഡിഫറെന്റ് ലൊക്കേഷനിലായിരിക്കും. അപ്പൊ നമ്മള് ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഒരു സട്ടേൺ ഗിയർ ബോക്സ് കണ്ടുകൊണ്ട് മറ്റുള്ള പല മോഡലിൽ നമ്മളത് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ കാറിന് മറ്റു പല കേടുപാടുകൾ വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഇൻ കേസ് നമ്മൾ അയക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആണ് അയക്കുന്നതെങ്കിൽ കേടുപാടുകൾ വരാം. അതുകൊണ്ട് ടെക്നിക്കലി പരിചയമില്ലാത്ത ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ചോദ്യം വന്നേക്കുന്നത്, 2003 ആക്റ്റീവ എഞ്ചിൻ പണി കഴിഞ്ഞിട്ടും പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പൊ അത് സംഗതി എന്താന്ന് വെച്ചാല്, ഈ പൊല്യൂഷൻ ടെസ്റ്റ് ഫസ്റ്റ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തേക്കുന്നതിന്റെ ഒരു റിപ്പോർട്ട് ഫെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ ഒരു റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരികയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും സജഷൻ പറയാം. കാരണം പൊല്യൂഷൻ ടെസ്റ്റിന്റെ ഏതൊക്കെ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഒരു ഹിന്റ് കിട്ടും. പിന്നെ ജനറലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, കാർബ്യൂറേറ്ററിന്റെ പ്രോപ്പർ ട്യൂണിങ്, എയർ ഫിൽട്ടറിന്റെ കണ്ടീഷൻ, ഇഗ്നീഷൻ കോയില്, സ്പാർക്ക് പ്ലഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ചെക്ക് ചെയ്യുക, റാൻഡമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കുക, കമ്പനി സ്പെസിഫിക്കേഷനിലാണോ എന്നുള്ളത് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എയർ ഇഞ്ചക്ഷൻ, സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ വരുന്ന മോട്ടോർ സൈക്കിളുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോമാറ്റിക് സ്കൂട്ടറുകൾ ഉണ്ടെങ്കിൽ എയർ ഇഞ്ചക്ഷൻ പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അത് ആ ടൈപ്പ് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ ഫിൽട്ടറിലും സൈലൻസറിലും എന്തെങ്കിലും കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കമ്പനി സ്പെസിഫൈഡ് ആയിട്ടുള്ള എയർ ഫിൽട്ടർ തന്നെ ആയിരിക്കണം. സൈലൻസർ പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കുക. ഒരിടത്തും പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് Q&A സീരീസിൽ ഉണ്ടായിരുന്ന ചില ചോദ്യങ്ങൾ. Q&A സീരീസിൽ വലിയ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. Till then, bye bye. Take care.